നമസ്കാരം, ശാന്തിഗിരി ന്യൂസ് ഹെഡ്ലൈൻസ്. ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം. ജൂൺ 19 രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ബുധനാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിജയിക്കുമെന്ന് പ്രതീക്ഷ. 15 അംഗങ്ങളുള്ള രക്ഷാസമിതിയിൽ അംഗമാകാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 2020-22 വർഷക്കാലത്തെ ഏഷ്യ പസഫിക് വിഭാഗത്തിലെ താൽക്കാലിക സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയായാണ് ഇന്ത്യ മത്സരിക്കുന്നത്. ജൂണിൽ 55 അംഗ ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ന്യൂഡൽഹിയുടെ സ്ഥാനാർത്ഥിത്വം ഏകകണ്ഠമായി അംഗീകരിച്ചിരുന്നു. ഇന്ത്യയുമായി അതിർത്തിയിൽ കൂടുതൽ ഏറ്റുമുട്ടലിന് താൽപ്പര്യമില്ലെന്ന് ചൈന. ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് സാവോ ലിജിയാൻ പറഞ്ഞു. ചർച്ചകളിലൂടെയും കൂടിയാലോചനയ്ക്ക് ശേഷവും പ്രശ്നം പരിഹരിക്കുമെന്നും ചൈനീസ് വക്താവ് അറിയിച്ചു. ലഡാക്ക് അതിർത്തിയിൽ ഗൽവാനിലെ സൈനികരുടെ മരണം അസ്വസ്ഥതപ്പെടുത്തുന്നതും വേദനാജനകവുമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈനികരുടെ ജീവിതത്യാഗം രാജ്യം മറക്കില്ലെന്നും മരിച്ച സൈനികരുടെ കുടുംബത്തിനൊപ്പം രാജ്യം ഒന്നടങ്കം നിലകൊള്ളുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ചാർട്ടർ വിമാനത്തിൽ UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്ന് അബുദാബി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം വ്യക്തമാക്കി. UAE-യിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും UAE-യിലെ വിവിധ വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് പുതിയൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചത്. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടൻ സൽമാൻഖാൻ, സംവിധായകൻ നിർമ്മാതാവുമായ കരൺ ജോഹർ, പ്രമുഖ സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി, നിർമ്മാതാവ് എക്ത കപൂർ എന്നിവർക്കെതിരെയാണ് കേസ്. ബീഹാർ മുസാഫിർ കോടതിയിൽ അഭിഭാഷകനായ സുധീർ കുമാറാണ് ഇവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലയളവിലെ പലിശ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി വീണ്ടും നീട്ടി. ഹർജി ഓഗസ്റ്റ് 1 പരിഗണിക്കാനാണ് വീണ്ടും നീട്ടിവച്ചിരിക്കുന്നത്. ആഗ്ര സ്വദേശിയായ ഗജേന്ദ്ര ശർമ്മയാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ഇതോടെ എക്സൈസ് റേഞ്ച് ഓഫീസ് അടച്ചു. ഇന്നലെയാണ് ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കം വഴിയാണ് എക്സൈസ് ഡ്രൈവർക്ക് രോഗമുണ്ടായത്. ഉപഭോക്താക്കളിൽ നിന്ന് അമിതമായി വൈദ്യുതി ചാർജ് ഈടാക്കിയിട്ടില്ലെന്നും ഉപയോഗിച്ച വൈദ്യുതിക്ക് അനുസരിച്ചുള്ള ബില്ലാണ് നൽകിയതെന്നും KCB ഹൈക്കോടതി അറിയിച്ചു. ബിൽ തയ്യാറാക്കിയതിലെ അശാസ്ത്രീയത ചോദ്യം ചെയ്ത് മൂവാറ്റുപുഴയിലെ പായിപ്ര പഞ്ചായത്ത് അംഗം MC വിനയൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് KCB ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത്. കൽപ്പറ്റയിൽ കാണാതായ ആദിവാസി യുവാവിന്റെ ശരീരം കടുവ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് പുൽപ്പള്ളി കാര്യപ്പാതിക്കടുത്ത് വനത്തിൽ ചൊവ്വാഴ്ച കാണാതായ ബസവൻകൊള്ളി കോളനിയിലെ 24 വയസ്സുള്ള ശിവകുമാറിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ശിവകുമാറിനെ ചൊവ്വാഴ്ച വൈകുന്നേരം മുതലാണ് വനത്തിനകത്ത് കാണാതായത്. തലയും കാൽപാദവും കൈപ്പൊത്തിയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കടുവ ഭക്ഷിച്ച നിലയിലാണ്. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.